ഹായ് സ്റ്റുഡൻസ്, ഫസ്റ്റ് ചാപ്റ്റർ എല്ലാവരും പഠിച്ചു കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. ഇന്ന് ആ ചാപ്റ്ററിൻ്റെ യൂണിറ്റ് ടെസ്റ്റാണ്. ഈ യൂണിറ്റ് ടെസ്റ്റ് വിജയിപ്പിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ ബുക്സ് ഒന്നും നോക്കാതെ ആത്മാർത്ഥമായി ആൻസർ ചെയ്യുക, അത് ടീച്ചേഴ്സിന് അതിൻ്റെ ഉത്തരങ്ങൾ അയച്ചു കൊടുക്കുക. ഓക്കെ, മാക്സിമം സ്കോർ 15, ടൈം ഹാഫ് അവർ. ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 15. 1 മുതൽ 15 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക. ഈച്ച് ക്യാരീസ് 1 സ്കോർസ്, ഓരോ ചോദ്യത്തിനും 1 സ്കോർ വീതമാണുള്ളത്. അങ്ങനെ 15 × 1 = 15 സ്കോറാണ് ആകെ. ഈ ചാപ്റ്ററിന് സാധാരണ എക്സാമിന് 1 സ്കോറിൻ്റെ ചോദ്യങ്ങളാണ് ചോദിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ എക്സാമിനും 1 സ്കോറിൻ്റെ ചോദ്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് പെയർ ആൻഡ് ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ് യൂസിങ് അപ്രോപ്രിയേറ്റ് ടേംസ്. ആദ്യത്തെ ജോഡിയിലെ ബന്ധം കണ്ടെത്തുക, വിട്ട ഭാഗം പൂരിപ്പിക്കുക. എ കരോലസ് ലിനേയസ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, RH വിറ്റാക്കർ -. എഴുതിയെന്ന് വിചാരിക്കുന്നു. ബി ക്വസ്റ്റ്യനിലേക്ക് പോകണം. തെർമോ അസിഡോഫൈൽസ് -എക്സ്ട്രീം ഹീറ്റ്, അങ്ങേയറ്റം ചൂട് ഉഷ്ണം. ഹാലോഫൈൽസ് -. ഉത്തരം എഴുതി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, വിട്ട ഭാഗം പൂരിപ്പിക്കുക. എ ന്യൂക്ലിയർ മെംബ്രെയിൻ ഈസ് പ്രസൻ്റ് ഇൻ പ്ലാന്റേ, പ്ലാന്റേയിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ കാണപ്പെടുന്നു. ന്യൂക്ലിയർ മെംബ്രെയിൻ ഈസ് ആബ്സെൻ്റ് ഇൻ -. ഡാഷിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ കാണപ്പെടുന്നില്ല. ആൻസർ എഴുതിയെന്ന് വിചാരിക്കുന്നു. ബി ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം ഈസ് കോൾഡ് പ്ലാസ്മോഗമി, പ്രോട്ടോപ്ലാസത്തിൻ്റെ സംയോജനത്തിന് പ്ലാസ്മോഗമി എന്ന് പറയുന്നു. ഫ്യൂഷൻ ഓഫ് 2 ന്യൂക്ലിയൈ ഈസ് കോൾഡ് -. 2 ന്യൂക്ലിയസുകൾ സംയോജിക്കുന്നതിന് -, എന്ന് പറയുന്നു. ഉത്തരം എഴുതിയെന്ന് വിചാരിക്കുന്നു. തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഐഡൻറ്റിഫൈ ദ കിങ്ഡം ബേസ്ഡ് ഓൺ ദ ക്ലൂസ് ഗിവൺ ബിലോ, താഴെ തന്നിട്ടുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഏത് കിങ്ഡം ആണെന്ന് കണ്ടെത്തുക. എ ഓർഗാനിസംസ് ആർ യൂക്യാരിയോട്ടിക്, ഓർഗാനിസംസ് യൂക്യാരിയോട്ടിക് ആണ്, ജീവികൾ യൂക്യാരിയോട്ടിക് ആണ്. ബി ദയർ സെൽ വാൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കൈറ്റിൻ, അവയുടെ കോശഭിത്തി കൈറ്റിൻ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ 2 സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഏത് കിങ്ഡം ആണെന്ന് കണ്ടെത്തുക. ഓക്കെ, ആൻസർ എഴുതിയെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ മലയാളം കൊടുത്തിരിക്കുന്നു. താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ കിങ്ഡം ഏതെന്ന് തിരിച്ചറിയുക. എ ജീവികൾ യൂക്യാരിയോട്ടിക് ആണ്, ബി ഇവയുടെ കോശഭിത്തി കൈറ്റിൻ കൊണ്ട് നിർമ്മിതമാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദ ഫോളോയിങ് പ്രൊഡ്യൂസ് ബയോഗ്യാസ് ഫ്രം ദി ഡങ് ഓഫ് റുമിനൻ്റ് അനിമൽസ്, അയവിറക്കുന്ന മൃഗങ്ങളുടെ ചാണകത്തിൽ നിന്നും ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നത് താഴെ പറയുന്നതിൽ ഏതാണ്. എ തെർമോസിഡോഫൈൽസ്, ബി സൈനോബാക്ടീരിയ, സി മെത്തനോജൻസ്, ഡി ഹാലോഫൈൽസ്. ഉത്തരം എഴുതി വിചാരിക്കുന്നു. 5-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകണം. ഇൻ അനബീന സ്പെഷ്യലൈസ്ഡ് സെൽസ് കോൾഡ് -, ഹെൽപ്പ് ഇൻ നൈട്രജൻ ഫിക്സേഷൻ. അനബീനയിൽ പ്രത്യേക കോശങ്ങളായിട്ടുള്ള -, നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്നു. അനബീനയിൽ നൈട്രജൻ സ്ഥിരീകരണത്തിന് സഹായിക്കുന്നത് -, എന്നറിയപ്പെടുന്ന പ്രത്യേക കോശങ്ങളാണ്. ആൻസർ എഴുതിയെന്ന് വിചാരിക്കുന്നു. 6th ക്വസ്റ്റ്യനിലേക്ക് പോകണം. ഐഡൻറ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഈസ് അപ്ലിക്കബിൾ ടു സൈനോബാക്ടീരിയ, സൈനോബാക്ടീരിയയ്ക്ക് ബാധകമായിട്ടുള്ള പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. എ ഇമ്പോർട്ടൻ്റ് ഡീകമ്പോസേഴ്സ്, പ്രധാന വിഘാടകരാകുന്നു. ബി ഫോം ബ്ലൂംസ് ഇൻ പൊല്യൂട്ടഡ് വാട്ടർ,
മലിനജലത്തിൽ ബ്ലൂംസ് ഫോം ചെയ്യുന്നു. സി പ്രസൻസ് ഓഫ് പ്രൊമിനൻറ്റ് ന്യൂക്ലിയസ്, വ്യക്തമായിട്ടുള്ള ന്യൂക്ലിയസിൻ്റെ സാന്നിധ്യം. ഡി കംപ്ലീറ്റ്ലി ലാക്ക് ഓഫ് എ സെൽ വാൾ, കോശഭിത്തി പൂർണ്ണമായും കാണപ്പെടുന്നില്ല. ഉത്തരമെഴുതി വിചാരിക്കുന്നു. സെവൻത് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ. ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവന് താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ഉദാഹരണം? എ അമീബ, ബി ട്രിപ്പണോസോമ, സി പാരമീസിയം, ഡി പ്ലാസ്മോഡിയം. ആൻസർ എഴുതി വിചാരിക്കുന്നു. അതിൻ്റെ മലയാളം കൂടി തന്നിരിക്കുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവയ്ക്ക് ഉദാഹരണം ഏതാണ്? അമീബ, ട്രിപ്പണോസോമ, പാരമീസിയം, പ്ലാസ്മോഡിയം. എയ്ത്ത് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള ചിത്രം നിരീക്ഷിക്കുക. നെയിം ദ ഓർഗാനിസം, ജീവിയുടെ പേരെഴുതുക. ചുവടെ നൽകിയിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കുക, ജീവിയുടെ പേരെഴുതുക. ഓക്കെ, നയൻത് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നെയിം വൺ വേർഡ് ഫോർ ദി ഫോളോയിങ്. തുടർന്ന് വരുന്നവയ്ക്ക് ഒറ്റ വാക്ക് എഴുതുക. എ സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ആൽഗ ആൻഡ് ഫൻജൈ. ആൽഗയും ഫംഗസും തമ്മിലുള്ള സിംബയോട്ടിക് അസോസിയേഷൻ. ബി വൈറസസ് ദാറ്റ് അറ്റാക്ക് ബാക്ടീരിയ. ബാക്ടീരിയകളെ ആക്രമിക്കുന്ന വൈറസുകൾ, ഇവയ്ക്ക് പറയുന്ന പേരെഴുതുക. താഴെ പറയുന്നവയ്ക്ക് ഒറ്റപ്പദം എഴുതുക. എ ആൽഗയുടെയും ഫംഗസുകളുടെയും പരസ്പര സഹവർത്തിത്വം. ബി ബാക്ടീരിയകളെ ആക്രമിക്കുന്ന വൈറസുകൾ. എ എന്താ, ബി എന്താന്ന് എഴുതുക. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ടെൻത്ത് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ് ആർ അപ്ലിക്കബിൾ ടു ബാക്ടീരിയോഫേജസ്. ബാക്ടീരിയോഫേജുകൾക്ക് ബാധകമായിട്ടുള്ള സവിശേഷ ഗുണങ്ങൾ ഏതൊക്കെയാണ് താഴെ തന്നിട്ടുള്ളതിൽ? എ ദേ ആർ ബാക്ടീരിയൽ വൈറസസ്, അവ ബാക്ടീരിയകളിൽ കാണപ്പെടുന്ന വൈറസുകളാകുന്നു. ദേ ഹാവ് ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ആസ് ജനറ്റിക് മെറ്റീരിയൽ. അവയുടെ ജനിതക പദാർത്ഥം രണ്ട് ഇഴകളോടുകൂടിയ ഡി എൻ എ ആകുന്നു. സി ദ പ്രോട്ടീൻ കോട്ട് ഈസ് കാൾഡ് ക്യാപ്സിഡ്. പ്രോട്ടീൻ കോട്ടിന് പറയുന്ന പേരാണ് ക്യാപ്സിഡ്. ഓപ്ഷൻ വൺ എ ആൻഡ് ബി, ഓപ്ഷൻ ടു ബി ആൻഡ് സി, ഓപ്ഷൻ ത്രീ എ ആൻഡ് സി, ഓപ്ഷൻ ഫോർ ഓൾ ഓഫ് ദീസ്. മലയാളം തന്നിട്ടുണ്ട്. ബാക്ടീരിയ ഫേജുകളുടെ സവിശേഷതകൾ ഏതെല്ലാം? എ ബാക്ടീരിയകളെ ആക്രമിക്കുന്ന വൈറസുകളാണ്. ബി ജനിതക വസ്തു ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ആണ്. സി പ്രോട്ടീൻ കവചത്തെ ക്യാപ്സിഡ് എന്ന് പറയുന്നു. ഓപ്ഷൻസ് വൺ എയും ബിയും, ഓപ്ഷൻ ടു ബിയും സിയും, ഓപ്ഷൻ ത്രീ എയും സിയും, ഓപ്ഷൻ ഫോർ ഇവകളെല്ലാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇലവൻത് ക്വസ്റ്റ്യൻ, ദ നെയിം വൈറസ് ദാറ്റ് മീൻസ് വെനം ഓർ പോയ്സണസ് ഫ്ലൂയിഡ് വാസ് ഗിവൺ ബൈ ഡാഷ്. വിഷദ്രവം അല്ലെങ്കിൽ വെനം എന്നൊക്കെ അർത്ഥം വരുന്ന വൈറസ് എന്നുള്ള വാക്ക് ആദ്യമായിട്ട് കോയിൻ ചെയ്ത് ആരാണ്? എ പാസ്റ്റർ, ബി ഇവാനോസ്കി, സി ബീജർണിക്, ഡി സ്റ്റാൻലി. എഴുതിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്വൽത്ത് ക്വസ്റ്റ്യൻ, റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്സ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്സ് ഫ്രം ദ ഗിവൺ ചോയ്സസ്. തുടർന്നുള്ള പ്രസ്താവനകൾ വായിക്കുക. തന്നിരിക്കുന്ന ചോയ്സുകളിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. നമ്പർ വൺ, മെത്തനോജൻസ് ആർ പ്രസൻറ്റ് ഇൻ ദ ഗട്ട്സ് ഓഫ് റുമിനൻ്റ് അനിമൽസ്.
അയവിറക്കുന്ന മൃഗങ്ങളുടെ ഉടലിൽ മെത്തനോജൻസ് കാണപ്പെടുന്നു. ടു, മൈക്കോപ്ലാസ്മ ഹാസ് ഡിസ്റ്റിങ്ക്റ്റ് സെൽ വാൾ. മൈക്കോപ്ലാസ്മയ്ക്ക് വ്യക്തമായിട്ടുള്ള കോശഭിത്തിയുണ്ട്. ത്രീ, വൈറോയിഡ്സ് ആർ ഇൻഫെക്ഷ്യസ് നൈക്കഡ് ഡി എൻ എ മോളിക്യൂൾസ്. ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള നഗ്നമായിട്ടുള്ള ഡി എൻ എ മോളിക്യൂൾസ് ആണ് വൈറോയിഡുകൾ. ഫോർ, ആൽഗൽ കമ്പോണൻ്റ് ഓഫ് ലൈക്കൻ ഈസ് ഫൈക്കോബയോണ്ട്. ലൈക്കൻ്റെ ആൽഗൽ കമ്പോണൻ്റ് ആകുന്നു ഫൈക്കോബയോണ്ട്. ഓപ്ഷൻ എ 1 and 3, ഓപ്ഷൻ ബി 1 and 4, ഓപ്ഷൻ സി 1 and 3, ഓപ്ഷൻ ഡി 2 and 4. ആൻസർ എഴുതി വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. 13th question, സെൽ വാൾ ഡെപ്പോസിറ്റ്സ് ഓഫ് ഡയാറ്റംസ് ആർ കാൾഡ് ഡയാറ്റമേഷ്യസ് എർത്ത്. ഡയാറ്റംസിൻ്റെ സെൽ വാൾ ഡെപ്പോസിറ്റ്സിന് പറയുന്ന പേരാണ് ഡയാറ്റമേഷ്യസ് എർത്ത്. റൈറ്റ് എനി ടു യൂസസ് ഓഫ് ഇറ്റ്. അതിൻ്റെ ഏതെങ്കിലും രണ്ട് ഉപയോഗങ്ങൾ എഴുതുക. ഡയാറ്റമുകളുടെ കോശഭിത്തിയുടെ അവശിഷ്ടങ്ങളെ ഡയാറ്റമേഷ്യസ് എർത്ത് എന്ന് പറയുന്നു. ഇതിൻ്റെ ഏതെങ്കിലും രണ്ട് ഉപയോഗം എഴുതുക. ഫോർട്ടീൻത് ക്വസ്റ്റ്യൻ, ഡിറ്റുറോമൈസൈഡ്സ് ആർ നോൺ ആസ് ഇംപെർഫെക്റ്റ് ഫഞ്ചൈ. ഡിറ്റുറോമൈസൈഡ്സ് ഇംപെർഫെക്റ്റ് ഫഞ്ചൈ എന്നാണ് അറിയപ്പെടുന്നത്. വൈ, എന്തുകൊണ്ട്? ക്വസ്റ്റ്യൻ നമ്പർ 15, ടീച്ചർ ബ്രോട്ട് എ ഡിസീസ്ഡ് പ്ലാന്റ് ഇൻ ടു എ ക്ലാസ് റൂം. ക്ലാസ് റൂമിലേക്ക് ടീച്ചർ ഒരു രോഗം ബാധിച്ച ചെടിയെ കൊണ്ടുവന്നു. രാഹുൽ ഐഡന്റിഫൈഡ് ഇറ്റ് ആസ് എ വൈറസ് ഡിസീസ്. രാഹുൽ അത് വൈറസ് രോഗമാണെന്ന് കണ്ടെത്തി. ഹൗ, എങ്ങനെ? ഓക്കെ, ആൻസർ എഴുതി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് യൂണിറ്റ് ടെസ്റ്റ്. ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. ഈ ക്വസ്റ്റ്യൻ പേപ്പർ PDF ഫോമിൽ tpabdulgafoor.blogspot.com എന്ന ബ്ലോഗിൽ ലഭ്യമാണ്. ആവശ്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.